നമസ്കാരം. രാഹുൽ ഗാന്ധി വയനാട്ടിലെങ്കിൽ പിറകെ മോഡിയും വരുന്നു. വാരണാസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലും മാസ് എൻട്രിയുമായി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നേർക്കുനേർ ശക്തി പരീക്ഷണമാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ജയമല്ലാതെ മറ്റൊന്നും ഇരുവർക്കും മുന്നിലില്ല. താനും രാജ്യമെങ്ങും വിജയകരമായ സഖ്യങ്ങളുണ്ടാക്കി ബി ജെ പി മുന്നേറുമ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങൾ അത്ര പന്തിയല്ല. സ്വന്തം സീറ്റിന്റെ കാര്യത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് വലിയ ഉറപ്പില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേഠിയിൽ മാത്രമല്ല, ഇത്തവണ വയനാട്ടിലും കൂടി രാഹുൽ മത്സരിച്ചേക്കുമെന്നാണ് സൂചന. എന്നാൽ രാഹുൽ മാത്രമല്ല, നരേന്ദ്രമോദിയും ദക്ഷിണേന്ത്യയിലേക്ക് മാസ് എൻട്രി നടത്താൻ ഒരുങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലമായ വയനാട്ടിലേക്ക് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നതിന് പിറകിൽ പല കാരണങ്ങളുമുണ്ട്. സിറ്റിംഗ് മണ്ഡലമായ അമേഠിയിൽ സ്മൃതി ഇറാനി ഇത്തവണ കടുത്ത മത്സരം കാഴ്ചവെക്കും എന്നതാണ് അതിലൊന്ന്. മറ്റൊന്ന്, വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യയിൽ ഒരു തരംഗമുണ്ടാക്കാൻ രാഹുലിന് സാധിക്കും. രാഹുൽ കേരളത്തിൽ മത്സരിക്കുമെന്ന് വന്നതോടെ കോൺഗ്രസ് നേതാക്കൾ മോദിക്കെതിരെ വെല്ലുവിളിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യ വിട്ട് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് വെല്ലുവിളി. കോൺഗ്രസിന്റെ തിരുവനന്തപുരം സ്ഥാനാർത്ഥി ശശി തരൂർ അടക്കം മോദിയെ വെല്ലുവിളിച്ച രംഗത്തുണ്ട്. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ശശി തരൂരിന്റെ വെല്ലുവിളി. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ പത്തനംതിട്ടയിൽ മോദി വന്ന് മത്സരിക്കട്ടെ എന്ന സോഷ്യൽ മീഡിയയും വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് മത്സരിക്കില്ല എന്ന കാര്യം ഉറപ്പായി. എന്നാൽ ദക്ഷിണേന്ത്യയെ അങ്ങനെ വിടാൻ ബി ജെ പി ഉദ്ദേശിച്ചിട്ടുമില്ല. നരേന്ദ്രമോദിയുടെ രണ്ടാം മണ്ഡലം ദക്ഷിണേന്ത്യയിൽ നിന്നായിരിക്കുമെന്നാണ് ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ സൗത്തിൽ മോദി മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ മോദി മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഉത്തർപ്രദേശിലെ വാരണാസിയാണ്. 2014 വഡോദരയിലും മോദി മത്സരിച്ചിരുന്നു. രണ്ടിടത്തും ജയിക്കുകയും ചെയ്തു. വഡോദര മോദി ഉപേക്ഷിക്കുകയും ചെയ്തു. ഇത്തവണ ഇതുവരെ വാരണാസിയിൽ മാത്രമേ മോദി മത്സരിക്കുന്നതായി ബി ജെ പി വ്യക്തമാക്കിയിട്ടുള്ളൂ. രണ്ടാം മണ്ഡലമായി ഗുജറാത്തിലെ ഏതെങ്കിലും സുരക്ഷിത സീറ്റോ ഒഡീഷയിലെ പുരിയോ തിരഞ്ഞെടുത്തേക്കുമെന്ന വാർത്തകളുമുണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയോടും സംഘപരിവാർ രാഷ്ട്രീയത്തോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ദക്ഷിണേന്ത്യയിൽ തരംഗമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർണാടകം ബി ജെ പി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് സൂചന. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി അനന്ത്കുമാറിന്റെ മണ്ഡലമാണ് ബാംഗ്ലൂർ സൗത്ത്. 1996 മുതൽ അനന്ത്കുമാർ തുടർച്ചയായ 6 തവണ ജയിച്ചു വന്ന മണ്ഡലമാണ് ബാംഗ്ലൂർ സൗത്ത്. ഈ സീറ്റിൽ അനന്ത്കുമാറിന്റെ ഭാര്യ തേജസ്വിനിയെ ബി ജെ പി മത്സരിപ്പിച്ചേക്കുമെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ മോദി ഈ സീറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കളി ആകെ മാറും. ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള ഏക സംസ്ഥാനം കർണാടകയാണ്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 17 സീറ്റുകൾ നേടി ബി ജെ പി മുന്നിലെത്തിയിരുന്നു. കോൺഗ്രസ് 9 ജെ ഡി എസ് 2 സീറ്റുകളാണ് നേടിയത്. ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടണമെന്ന ലക്ഷ്യം ബി ജെ പിക്കുമുണ്ട്. നരേന്ദ്രമോദി കർണാടകത്തിൽ മത്സരിക്കാനെത്തിയാൽ അതിന്റെ അലയൊലികൾ ദക്ഷിണേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ടാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു. അത്തരത്തിൽ രാഹുലിനെയും മോദിയെയും ദക്ഷിണേന്ത്യയിൽ ഇറക്കി ദക്ഷിണേന്ത്യയിൽ വലിയൊരു തരംഗമുണ്ടാക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണ കളക്ഷനും വെള്ളിയാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി ഷർവ ഗോൾഡ് ആൻഡ് സിൽവർ നിയർ ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് ഫ്രം ദ ഹൗസ് ഓഫ് ദീപ ഗോൾഡ്.